ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്റെ പോസ്റ്റ് മോർട്ടം ഹെയർ ഫോള് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തെന്നും അതുപോലെ തന്നെ ഒരു മാസം മുന്നേ ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ലെങ്ത് കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു മാസം ആയിട്ടുണ്ട്. ഈ ഒരു മാസം കൊണ്ട് എന്റെ മുടിക്കുണ്ടായ വ്യത്യാസമാണ് കേട്ടോ ഇത്. ഇത്രത്തോളം എന്റെ മുടി വളർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ സ്കിന്നിന്, നമ്മളുടെ ഹെയറിന്, നമ്മളുടെ ഫുൾ ബോഡിക്ക് നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ പോലെ നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എക്സ്ട്രീം ലെവലിൽ കെയർ ചെയ്യേണ്ട ഒരു ബേബി, അതിന്റെ കൂടെ ഒരുപാട് ടെൻഷൻസ്, ഒരുപാട് പെയിൻസ് ഒക്കെ പാടായിട്ട് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, റീസൺസ് ഇല്ലാണ്ട് കരയുക, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എനിക്ക് വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടില്ല. കാരണം എന്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള മെന്റൽ സപ്പോർട്ടാണ് കേട്ടോ. എന്നാൽ പോസ്റ്റ് പാർട്ടം ഹെയർ ഫോള് അതൊരു മെന്റൽ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ നമ്മളുടെ ഹെയറിന്റെ കാര്യങ്ങൾ, ഹെയർ കെയർ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടണം എന്നില്ല. പിന്നെ ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെയർ ഫോളിനേക്കാൾ കൂടുതൽ ഹെയർ ബ്രേക്കേജ് ആണ് എന്നുള്ളത്. അതങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഹെയർ ഫോളിനേക്കാളും നന്നായിട്ട് എനിക്ക് ഹെയർ ബ്രേക്കേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കുള്ളത് ഹെയർ ഫോൾ ആണോ ഹെയർ ബ്രേക്കേജ് ആണോ എന്ന് എങ്ങനെയാ തിരിച്ചറിയാന്ന് വെച്ചാല്, നമ്മൾ കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു മുടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ തറ്റത്തായിട്ട് ഒരു ചെറിയൊരു വൈറ്റ് കളറിൽ ഒരു ബോൾ പോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ തലോട്ടിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയാണ്. അതായത് ഹെയർ ഫോൾ ആണ് നമുക്കുള്ളത്. ഇനി അതല്ല, അങ്ങനെ ഒരു ബോൾ പോലത്തെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഹെയർ ബ്രേക്കേജ് ആണ്. നമ്മുടെ ലെങ്ത്ത് നിന്ന് നമ്മളുടെ മുടി പൊട്ടിപ്പോവാണ്. അതായത് മുടിക്ക് ഒട്ടും ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ് നമ്മളുടെ മുടി അങ്ങനെ പൊട്ടിപ്പോവുക, ഹെയർ ബ്രേക്കേജ് ഉണ്ടാവുക. എന്നാൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഡെലിവറി കഴിഞ്ഞ ടൈമില് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ 6 മാസത്തിന് ശേഷമാണ് അവർക്ക് ഹെയർ ഫോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്കും ഏകദേശം അതുപോലെ തന്നെയാണ്. ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞേരെയാണ് എനിക്ക് എന്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജന്റെ ലെവല് കുറയുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ടൈമില് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്തതുകൊണ്ടോ ഹെയർ പാക്ക് യൂസ് ചെയ്തതുകൊണ്ടോ കാര്യമില്ല കേട്ടോ. ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പകുതി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇതൊക്കെ മതി കേട്ടോ. അതായത് നമുക്ക് ഹെയർ ഫോൾ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നല്ല ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എണ്ണ കാച്ചിയെടുക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസ് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ഹെയർ ഫോളും ഹെയർ ബ്രേക്കേജും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമ്മുടെ ഹെയർ ഫോളിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് മാത്രം പോരട്ടോ. അതായത് നമ്മൾ പുറമെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പോരാ, നമ്മുടെ ഉള്ളിലേക്കും, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമ്മളുടെ മുടി കൊഴിയുന്നതിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർന്നു കിട്ടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാനാണെന്ന്. അല്ല കേട്ടോ, അത് കഴിക്കണം. നമ്മൾ എത്രത്തോളം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കാലം വരെ ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല, മുട്ട, പാല് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ ചെയ്തിട്ടുള്ളത് വെറും സ്നാക്സ് കഴിച്ചുകൊണ്ട് നമ്മളുടെ ഹെയർ ഫോള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും അതിന്റെ കൂടെ നമ്മളുടെ മുടി ഇരട്ടിയായിട്ട് വളർത്തിയെടുക്കാനും പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ, എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ മുടി വെട്ടി ആ ഒരു ടൈമില് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുടിനെ ഒന്നും കൂടി കെയർ ചെയ്യണം എന്ന്. എന്നാൽ എനിക്കങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് എന്റെ ഹെയറിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഹോം റെമഡീസ് ട്രൈ ചെയ്യുക, ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഈസി മെത്തേഡ് ആണ് കേട്ടോ, ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള 3 ടിപ്പുകളാണ്. അതിൽ 1-ാമത്തെ ടിപ്പാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കുക.
കേൾക്കുമ്പം നിസാരായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത്രത്തോളം റിസൾട്ട് തരുന്ന വേറൊരു സംഭവവും ഇല്ല കേട്ടോ. അത്രയും റിസൾട്ടാണ്. നിങ്ങൾ ഒരു മാസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു സ്നാക്സ് കഴിക്കുന്ന പോലെ, നമ്മളിപ്പോ ചിപ്സ് അല്ലെങ്കിൽ കടല ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു റോസ്റ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് കഴിക്കുകയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 ടൈപ്പ് സീഡ്സ് ആണ് കേട്ടോ. അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പംകിൻ സീഡാണ്, അതായത് നമ്മളുടെ മത്തൻ്റെ കുരു. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പംകിൻ സീഡ് നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോയടുത്ത് വീണ്ടും മുടി കിളിർത്ത് വരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ നന്നായിട്ട് ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പംകിൻ സീഡിൽ ധാരാളം ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. നമുക്ക് ഇരട്ടി വേഗത്തിൽ മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ബി, മഗ്നീഷ്യം, അയൺ, പ്രോട്ടീൻ, സിങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ മുടി നല്ല തിക്കായിട്ടും ലോങ് ആയിട്ടും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഇതിനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ചുമ്മാ തുപ്പിക്കളയുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് വാട്ടർമെലൻ്റെ സീഡാണ്. ഇത് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് വാട്ടർമെലൻ്റെ സീഡ്. അത് മാത്രമല്ല ഇതിൽ ധാരാളം അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ഹെയർ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ നമുക്ക് ഹെയർ ബ്രേക്കേജ്, ഹെയർ ഡാമേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പലർക്കും ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് ഈ സ്പ്ലിറ്റ് എൻഡ്, മുടി ഭയങ്കര തിന്നായി പോവുക, പെട്ടെന്ന് പൊട്ടിപ്പോവുക. അതൊക്കെ നമ്മളുടെ ഹെയർ ഡാമേജ് ആയതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അതൊക്കെ മാറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഹെയർ ഫോളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർമെലൻ്റെ സീഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് സൺഫ്ലവറിന്റെ സീഡാണ്. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സീഡാണ് കേട്ടോ. ഇതിലും സിങ്കും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് മാത്രമല്ല നമുക്ക് നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺഫ്ലവറിന്റെ സീഡ് ഹെൽപ്പ് ചെയ്യും. ഇത് ചിയാ സീഡാണ് കേട്ടോ. ഇതും ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെയറിനെ നല്ല സ്ട്രോങ് ആക്കാനും നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമുക്ക് അകാലനരൊക്കെ വരുന്നത് കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിനും ചിയാ സീഡ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ദാ ഈ 4 സീഡുകളാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ 4 നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ കൂടെ നമ്മളുടെ മുടി നല്ല തിക്കായിട്ടും ഫാസ്റ്റായിട്ടും വളർത്തിയെടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന സീഡുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തണുക്കുന്ന വരെ ജസ്റ്റ് ഒന്ന് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക. ഡെയിലി 1-2 സ്പൂണ് നമ്മൾ കഴിക്കുക. അത് ഒന്നെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാക്സൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം.
അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് ശർക്കരയൊക്കെ കൂട്ടി പൊടിച്ചിട്ട് പാലിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ ശർക്കര കൂട്ടി പൊടിച്ചാലും നമുക്ക് അങ്ങനെ കഴിക്കാമല്ലോ, അങ്ങനെയും കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ബർഫി ഉണ്ടാക്കാം കേട്ടോ. അതായത് നമ്മുടെ കടലമിട്ടായിയൊക്കെ പോലെ കുറച്ച് പഞ്ചസാര ഉരുക്കിയിട്ട് അതിൽ ഈ സീഡുകളൊക്കെ ഇട്ടിട്ട് കടലമിട്ടായി ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഡെയിലി നമ്മളിത് കഴിച്ചാൽ മതി. അപ്പോൾ ഇതാ ഒരു മാസം കറക്റ്റായിട്ട് ഞാനിത് കഴിച്ചതുകൊണ്ട് എൻ്റെ മുടിക്കുണ്ടായ വ്യത്യാസമാണ് കേട്ടോ. ഇത് ആദ്യം കൊടുത്തിട്ടുള്ളത് ഞാൻ ആ മുടി വെട്ടുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് വളർന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ബേബി ഹെയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിസൾട്ട് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതും നമ്മൾ ഹെയർ പാക്കോ ഹോം റെമഡീസോ ചെയ്യുന്ന പോലെ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ ടേസ്റ്റിനും യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ ഇതിങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. പിന്നെ ഞാനത് പാലിലിട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. അതായത് പൊടിക്കൊന്നും ചെയ്യാണ്ട് ഇതിങ്ങനെ പാലിലിട്ട് കുതിർത്തിയിട്ട് കഴിക്കും. കാരണം ടേസ്റ്റ് വൈസ് അതെനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ടാണ് കേട്ടോ. നമ്മൾ ചിയാസീഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പാലൊഴിച്ച് കഴിക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കുമില്ല. അപ്പോൾ ഈ സീഡുകളൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഉണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓരോ സീഡും 250 ഗ്രാം വീതമാണ് ഉണ്ടായിരുന്നത്. ആമസോണിൽ നിന്നാണ് 4 സീഡുകൾ വരുന്ന ഒരു കോംബോ ആയിട്ട് വരുന്ന പാക്കാണ്. അപ്പോൾ അത് ടോട്ടൽ 1 കിലോ ആണുള്ളത്. അതെനിക്ക് ഒരു മാസം ഞാനും അമ്മയും കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു മാസം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതിപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ, കഴിഞ്ഞു. ഇന്നും കൂടി കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ 1 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്ക് ഒരു മാസത്തേക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ കഴിയാറായപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി അടുത്തത് റോസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ അങ്ങാടിക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. റേറ്റ് എങ്ങനെ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പംപ്കിൻ സീഡിന് 110 രൂപയാണ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സീഡ്സും 90 രൂപ വരുന്നേ ഉള്ളൂ. അപ്പോൾ റേറ്റിന് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്നതിലും നല്ലത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ വാട്ടർ മെലൻ്റെ സീഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചതാട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഈ ഒരു സീഡ്സ് ഒക്കെ വാങ്ങിച്ച് റോസ്റ്റ് ചെയ്യേണ്ട അത്രയും സമയം മാത്രം മതി, അത്രയും എഫേർട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. അത്രയ്ക്കും റിസൾട്ട് ആണ് ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത ടിപ്പ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത് ഞാൻ പണ്ട് മുതൽക്കേ യൂസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. എന്റെ ഹെയർ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഹെയർ വളർത്തിയെടുത്തെന്നുള്ളത്. അപ്പൊ അതിന്റെ ടിപ്പ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടി ഇല്ലാത്തവർക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് മുടി കൊഴിയുന്നവർക്കും മുടി ഒട്ടും വളർന്നു കിട്ടാത്തവർക്കും ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.